ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി കഥയോട്ടമാണ് KFC. KFC എന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ലോകത്തെവിടെ പോയാലും നമുക്ക് കാണാവുന്ന ഒരേ ഒരു ബ്രോസ്റ്റർ ചിക്കൻ സെൻറ്റർ എന്ന് വെച്ചാൽ അത് KFC ആയിരിക്കും. KFCയുടെ മാധുര്യം വളരെ വലുതാണ്. അതിന് തതുല്യമായിട്ട് ഇതുവരെയായിട്ട് ലോകത്തിലെവിടെയും ഒന്നും വന്നിട്ടില്ല. ആരുടെയാണ് KFC? അദ്ദേഹത്തിൻ്റെ പേരാണ് കേണൽ ഹാർലാൻഡ് സാൻഡേഴ്സ്. അദ്ദേഹം ഒത്തിരി കഠിനാധ്വാനത്തിൽ കൂടിയാണ് ഈ ഒരു പ്രസ്ഥാനം ലോകത്തേക്ക് ഉണ്ടാക്കിയത്. ലോകത്തിന് സംഭാവന ചെയ്തു തന്നെ പറയണം. ഇനി ലോകത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തെ പറ്റി എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. 1896 ആറാം വയസ്സിൽ അദ്ദേഹത്തിന് അച്ഛൻ മരിച്ചുപോയി. അമ്മ ജോലിക്ക് പോകുന്നതിനാൽ സഹോദരങ്ങളെ നോക്കലും ഭക്ഷണം തയ്യാറാക്കലും അദ്ദേഹത്തിന് വളരെയധികം ഉത്തരവാദിത്തമായ ഇടയ്ക്ക് വെച്ച് സ്കൂൾ പഠനം നിർത്തേണ്ടി വന്നു. പിന്നെ അദ്ദേഹം സൈന്യത്തിലേക്ക് ചേർന്നു. കുറച്ച് കാലത്തെ സേവനത്തിന് ശേഷം പിരിഞ്ഞങ്ങ് പോകുന്നു. അറിയാമല്ലോ ജീവിതത്തിന് ഭയങ്കര വളരെമായ ബുദ്ധിമുട്ടുകൾ. പലവിധ ബിസിനസ്സുകൾ നടത്തിയെങ്കിലും എല്ലാം പരാജയപ്പെട്ടു. റെയിൽവേ തൊഴിലാളി, ഇൻഷുറൻസ് ഏജൻറ്റ്, അങ്ങനെ പല പല മേഖലകളിൽ പരാജയപ്പെട്ടു. 40-ാം വയസ്സിൽ ഒരു സർവീസ് സ്റ്റേഷനിൽ ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന തുടങ്ങി. ഒരു വീതമൊക്കെ കച്ചവടം പച്ച പിടിച്ച് വന്നപ്പോൾ അദ്ദേഹം ഒരു ഹോട്ടൽ നടത്താൻ തുടങ്ങി. പക്ഷേ തീപിടുത്തത്തിൽ ദൗർഭാഗ്യമെന്ന് പറയാം ഹോട്ടൽ പൂർണ്ണമായി കത്തിനശിച്ചു. കഠിനാധ്വാന ഫലമായി വീണ്ടും അയാളൊരു ഹോട്ടൽ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രത്യേക റെസിപ്പിയിലൂടെ തയ്യാറാക്കിയ ഫ്രൈഡ് ചിക്കന് ആവശ്യക്കാരേറി. പക്ഷേ ദൗർഭാഗ്യം 2-ാം ലോകം മഹായുദ്ധത്തിൻ്റെ രൂപത്തിൽ പിന്നെ അവതരിപ്പിച്ചു. സ്ഥാപനം പൂട്ടാൻ നിർബന്ധനായി. യുദ്ധശേഷം 55-ാം വയസ്സിൽ തൻ്റെ റെസിപ്പിയുമായി പല ഹോട്ടലിനെ സമീപിച്ചെങ്കിലും ആരും അയാളെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. തൻ്റെ ഫ്രൈഡ് ചിക്കൻ അദ്ദേഹം സ്വന്തമായി വീടുകളിൽ കൊണ്ട് വിൽപ്പന നടത്തി. സാവധാനം ചിക്കന് വിൽപ്പന കൂടിക്കൂടി തുടങ്ങി. കാരണം അറിയാമല്ലോ നല്ല ടേസ്റ്റിയാണ്. മറ്റൊരു ഫ്രാഞ്ചൈസി കൂടി തുടങ്ങി. അതിന് KFC എന്ന് പേരിട്ടു. ഈ KFC എന്ന് പറയുന്നത് വെച്ചാൽ കെൻറ്റുക്കി ഫ്രൈഡ് ചിക്കൻ. ആക്ച്വലി കെൻറ്റുക്കി എന്ന് വെച്ചാൽ യൂറോപ്പിലെ ഒരു നഗരത്തിൻ്റെ പേരാണ് കെൻറ്റുക്കി. പിന്നീടുള്ള വളർച്ച അത്ഭുതപരമായിരുന്നു. $2 മില്യൺ അദ്ദേഹം കമ്പനി വിറ്റെങ്കിലും KFCയുടെ ബ്രാൻഡ് അംബാസഡറായി മരണം വരെ തുടർന്നു. 90-ാം വയസ്സിൽ അദ്ദേഹം മരിക്കുമ്പോൾ 48 രാജ്യങ്ങളിലായി 6,000-ലധികം ഫ്രാഞ്ചൈസിലുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കുക, ഒരു വ്യക്തിക്ക് 48 രാജ്യങ്ങളിൽ 6,000-ലധികം ഫ്രാഞ്ചൈസി. ഇന്ന് ലോകത്തിൽ 120 രാജ്യങ്ങളിൽ 20,000-ലധികം സ്ഥലങ്ങളിൽ ഫ്രാഞ്ചൈസികളുള്ള ലോകത്തെ ഏറ്റവും വലിയ 2-ാമത്തെ ഫാസ്റ്റ് ഫുഡ് ശൃംഖലയാണ്. അതും അമേരിക്കക്കാരനാകെ. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ മറക്കല്ല ഒരിക്കലും, കേണൽ ഹാർലാൻഡ് സാൻഡേഴ്സ്. നിങ്ങൾ കാണാൻ പറ്റും KFCയുടെ മുമ്പിൽ ആളുടെ ചിത്രം കാണാം. അദ്ദേഹമാണ് KFCയുടെ സ്ഥാപകൻ കേണൽ ഹാർലാൻഡ് സാൻഡേഴ്സ്. വാസ്തവത്തിൽ ഒരു ഘട്ടത്തിൽ കേണൽ സാൻഡേഴ്സ് തൻ്റെ സിഗ്നേച്ചർ വൈറ്റ് സൂട്ടിൽ വെളുത്ത ഷർട്ടും കറുത്ത ടൈയും ധരിച്ച് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന 2-ാമത്തെ സെലിബ്രിറ്റിയായി പോലും സ്ഥാനം നേടി. കേണൽ സാൻഡേഴ്സിൻ്റെ കഥ ഒരു വലിയ പ്രചോദനമാണ് നമുക്ക് എല്ലാവർക്കും. ജീവിതം നിങ്ങളെ എറിയുന്ന എല്ലാ വെല്ലുവിളികളെയും അതിശയിപ്പിക്കുമ്പോൾ ഈ മഹനായ മനുഷ്യൻ്റെ കഥ നിങ്ങൾ ഓർക്കണം. ഇതുകൂടാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ വീഡിയോയും കൂടി ഇടുന്നു അദ്ദേഹത്തെ പറ്റി.
നിങ്ങളുമായി പങ്കുവച്ച ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക്സ് എ ലോട്ട്.